وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين അൽഹംദുലില്ലാ ഇന്ന് ജർമ്മനി അഹമ്മദിയ ജമാഅത്തിൻ്റെ ജൽസ സാലാന 4 വർഷത്തെ തടസ്സങ്ങൾക്ക് ശേഷം വളരെ വിപുലമായ നിലയിൽ സംഘടിപ്പിക്കുകയാണ്. അല്ലാഹു ജൽസയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ജൽസയുടെ ഉദ്ദേശങ്ങൾ കരസ്ഥമാക്കുന്നവരാക്കി മാറ്റുമാറാകട്ടെ. അല്ലാഹു നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടുവാൻ അവസരം തന്നിരിക്കുന്നുവെന്നും അങ്ങനെ പരസ്പരം കണ്ടുമുട്ടാമെന്നും സദസ്സുകൾ കൂടിയിരിക്കാമെന്നും മാത്രം കരുതി സന്തോഷിക്കേണ്ട. അങ്ങനെയാകരുത്. ജലസ സംഘടിപ്പിച്ചതിനുള്ള വളരെ വിപുലമായ ലക്ഷ്യം ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പറഞ്ഞു തരികയും വളരെ വേദനയോടെ അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത്, ആ മഹാത്മാവിൻ്റെ ബയ്യത്തിൽ ഉൾപ്പെട്ടവർ ദീനീപരമായ അറിവ് ആർജിക്കുന്നവരായി മാറണമെന്നും ആത്മീയതയിൽ പുരോഗതി പ്രാപിക്കണം, അല്ലാഹുമായുള്ള ബന്ധത്തിലും സ്നേഹത്തിലും പുരോഗതി നേടണം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പൂർണ്ണമായും പിൻപറ്റുന്നവരാകണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സ്നേഹബന്ധമുള്ളവരാകണം, ഭൗതികതയോടുള്ള സ്നേഹം തണുക്കുകയും ദീനിനെ മുന്തിക്കുകയും വേണം. ആ മഹാത്മാവ് ഒരു സന്ദർഭത്തിൽ പറയുന്നു, ഈ വിനീതനുമായി ബയ്യത്ത് ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും അറിഞ്ഞുകൊള്ളട്ടെ, ബയ്യത്ത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, ആ മഹാത്മാവ് ഒരു സന്ദർഭത്തിൽ പറയുന്നു, ഈ വിനീതനുമായി ബയ്യത്ത് ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആത്മാർത്ഥരായ ആളുകൾ അറിഞ്ഞുകൊള്ളട്ടെ, ബയ്യത്ത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഭൗതിക സ്നേഹം തണുക്കുകയും തൻ്റെ രക്ഷിതാവിനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം അതിജയിച്ചു നിൽക്കുകയും വേണമെന്നതാകുന്നു. ചുരുക്കത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബയ്യത്തിൽ വന്നിട്ടുള്ളവർ ആദ്യ പരിശ്രമം ആത്മാർത്ഥരായ ആളുകളിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയായിരിക്കണം. അവർക്ക് മേൽ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും സ്നേഹമായിരിക്കും അതിജയിച്ച് നിൽക്കുക. നമ്മുടെ എല്ലാ വാക്കിലും പ്രവൃത്തിയിലും അത് പ്രകടമാകേണ്ടതുമാണ്. ഈ വർഷം ജമാഅത്ത് അഹമ്മദിയ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ജർമ്മനിയിൽ ജമാഅത്ത് സ്ഥാപിതമായിട്ട് 100 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഈ വർഷം ജമാഅത്ത് ഇവിടെ സ്ഥാപിതമായി 100 വർഷമായ വേളയിലാണ് തങ്ങൾ ജലസ നടത്തുന്നതെന്നും ഇത് ജമാഅത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ 100-ാം വർഷത്തിലെ ജലസയാണെന്നുള്ള കാര്യത്തിൽ ജർമ്മൻ ജമാഅത്തിലെ അംഗങ്ങൾ എക്സൈറ്റഡ് ആണ്. വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. ധാരാളം ആളുകൾ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നേക്ക് 100 വർഷം മുമ്പ് അള്ളാഹു ഹസ്രത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേനയുള്ള ഇസ്ലാമിൻ്റെ സുന്ദരമായ സന്ദേശം ഈ നാട്ടിൽ എത്തുന്നത് തീർച്ചയായും സന്തോഷപ്രദമാണ്. മാത്രമല്ല, ആ മഹാത്മാവിൻ്റെ ജീവിതകാലത്ത് തന്നെ ഈ സന്ദേശം ഇവിടെ എത്തിയിരുന്നു. അതുകൊണ്ട് സന്ദേശം എത്തിയിട്ട് 100 വർഷത്തിലധികമായിരിക്കുന്നു. എന്നാൽ അതോടൊപ്പം ഈ 100 വർഷത്തിൽ നമ്മൾ എന്താണ് കൈവരിച്ചതെന്ന് നോക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ നമ്മുടെ വിശ്വാസത്തെ എത്രമാത്രം സംരക്ഷിച്ചിട്ടുണ്ട്? ഇവിടെ ജമാഅത്ത് ആരംഭിച്ചപ്പോൾ ഏതാനും ആളുകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ പാകിസ്ഥാൻ്റെയും ലോകത്തിൻ്റെയും അവസ്ഥകൾ മാറി. അങ്ങനെ നിരവധി അഹമ്മദികൾ ഈ നാട്ടിൽ വന്ന് താമസമാക്കി. അവർ ഇവിടെ വന്നത് അഹമ്മദിയായ കാരണം കൊണ്ട് മാത്രമാണ്. അഹമ്മദിയായതുകൊണ്ട് തങ്ങളുടെ നാട്ടിൽ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും അധ്യാപനങ്ങൾ പ്രവർത്തിക്കാനും തുറന്ന നിലയിൽ അത് പ്രകടിപ്പിക്കാനും അവർക്ക് വിലക്കുകൾ ഉണ്ടായിരുന്നു. ആയതിനാൽ ഇവിടെ വന്നപ്പോൾ മതസ്വാതന്ത്ര്യം ലഭിക്കുകയും തുറന്ന നിലയിൽ തങ്ങളുടെ ദീൻ ആചരിക്കാൻ കഴിയുകയും ചെയ്തിരിക്കുന്ന അവർ ഒരു പ്രത്യേക പരിശ്രമത്തോടു കൂടി തങ്ങളുടെ അവസ്ഥകളിൽ പരിശുദ്ധ മാറ്റം വരുത്തിക്കൊണ്ട് അതിൽ അടിയുറച്ച് നിൽക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജമാഅത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ പരിശ്രമം നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചതുപോലെ ആത്മാർത്ഥരായ ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ നമ്മുടെ ആത്മീയ അവസ്ഥകളെ നന്നാക്കിയതോടൊപ്പം നമ്മുടെ കുട്ടികളെ ദീനുമായി ബന്ധിപ്പിച്ചു നിർത്താൻ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 100 വർഷം പൂർത്തിയാകുന്ന വേളയിൽ നമ്മുടെ യഥാർത്ഥ നന്ദി പ്രകടനമായിരിക്കും. അതാണ് ഒരു അഹമ്മദിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയല്ലെങ്കിൽ കേവലം ഭൗതികമായ ആചാരങ്ങൾ അനുസരിച്ചുള്ള 100 വർഷം പൂർത്തിയാകുന്ന വേളയിലുള്ള സന്തോഷ പ്രകടനം നിഷ്പ്രയോജനമായി തീരുന്നതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നിരവധി തവണ തൻ്റെ ബയ്യത്തിൽ ചേരുന്നവർക്കുള്ളിൽ പരിശുദ്ധവും വിപ്ലവാത്മകവുമായ മാറ്റം വരുത്തുന്നതിന് വേണ്ടി രൂപരേഖ നൽകിയിട്ടുണ്ട്. അവർക്ക് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആയതിനാൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബയ്യത്തിൽ വന്ന നമ്മൾ യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയുള്ളവരിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ എപ്പോഴും ആ കാര്യങ്ങളെ അയവിറക്കേണ്ടതാണ്. മാത്രമല്ല, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബയ്യത്തിൽ വന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ എത്രമാത്രം പൂർത്തിയാക്കി എന്നതിൽ നമ്മുടെ വാക്കുകളെയും പ്രവൃത്തികളെയും താരതമ്യം ചെയ്ത് നോക്കേണ്ടതുമാണ്. നമ്മൾ ഈ വികസിത രാഷ്ട്രത്തിൽ വന്നതിനു ശേഷം നമ്മൾ നമ്മുടെ ഉദ്ദേശങ്ങൾ വിസ്മരിച്ചിട്ടുണ്ടോ? ഭൗതികതയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ലോകം നമ്മുടെ ബയ്യത്തിൻ്റെ ലക്ഷ്യത്തെ വിസ്മരിപ്പിക്കുന്നുണ്ടോ? അത് വിസ്മരിപ്പിക്കുന്നുവെങ്കിൽ ഈ ശതാബ്ദി ആഘോഷം വ്യർത്ഥമാകുന്നു. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാർഗദർശനം നൽകുന്ന ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉപദേശങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നതാണ്. ഏറ്റവും ആദ്യം ബയ്യത്തുകൊണ്ട് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന ആ മഹാത്മാവിൻ്റെ പാഠങ്ങൾ കേൾപ്പിക്കാം. പറയുന്നു, ബയ്യത്ത് ചെയ്തതുകൊണ്ട് മാത്രം അള്ളാഹു തൃപ്തിപ്പെടുമെന്ന് കരുതേണ്ട. അത് വെറും പുറന്തോടാകുന്നു, പുറമേയുള്ള തൊലിയാകുന്നു. കാമ്പ് അതിനുള്ളിലാണുള്ളത്. പുറമേ തൊലിയും അകത്ത് കാമ്പും എന്നതാണ് പൊതുവിലുള്ള പ്രകൃതി നിയമം. തൊലി കൊണ്ട് പ്രയോജനമൊന്നുമില്ല, അകക്കാമ്പാണ് എടുക്കാറുള്ളത്. ചിലതിൽ അകക്കാമ്പ് ഉണ്ടായിരുന്നതായാലും അത് കെട്ട മുട്ടകൾ പോലെയാണ്. അതിൽ വെള്ളക്കരവും മഞ്ഞക്കരവും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് മാലിന്യം പോലെ വലിച്ചെറിയപ്പെടുന്നതാണ്. ഒരുപക്ഷെ ഏതാനും നിമിഷം കുട്ടികൾക്ക് കളിപ്പാട്ടമായാലായി. അതുപോലെ ബയ്യത്തിൻ്റെയും ഈമാൻ്റെയും വാദമുന്നയിക്കുന്ന വ്യക്തി ഈ രണ്ട് കാര്യങ്ങളിലും അകക്കാമ്പ് തനിക്കുള്ളിൽ ഇല്ലാത്തതാണെങ്കിൽ അയാൾ ഒരു സമയത്ത് കെട്ട മുട്ട പോലെ ചെറിയൊരു ആഘാതത്തിൽ തന്നെ പൊട്ടിത്തകർന്ന് വലിച്ചെറിയപ്പെടുമെന്ന കാര്യത്തിൽ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ജമാഅത്തിൽ നിന്ന് പിന്മാറുന്നവൻ്റെ അവസ്ഥ ഇതുതന്നെയായിരിക്കും. അതുകൊണ്ട് ബയ്യത്തിൻ്റെയും ഈമാൻ്റെയും വാദമുള്ള വ്യക്തി താൻ പുറന്തോടാണോ അതോ അകക്കാമ്പാണോ എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കേണ്ടത് അനിവാര്യമാകുന്നു. സ്വന്തം ആത്മപരിശോധന ചെയ്തുകൊണ്ടേയിരിക്കണം. അകക്കാമ്പില്ലാത്തിടത്തോളം കാലം ഈമാനും സ്നേഹവും അനുസരണവും ബയ്യത്തും ആദർശവും ഇസ്ലാമിൻ്റെ അനുയായണമെന്നുള്ള വാദവും ഉന്നയിക്കുന്നവൻ തൻ്റെ വാദത്തിൽ സത്യസന്ധനായിരിക്കില്ല. ഓർക്കുക, ദൈവസവിധത്തിൽ അകക്കാമ്പിനല്ലാതെ പുറംതോടിന് ഒരു വിലയുമില്ല. നല്ലവണ്ണം ഓർത്തുകൊള്ളുക, മരണം എപ്പോൾ വരുമെന്നറിയില്ല. എന്നാൽ മരിക്കേണ്ടത് അനിവാര്യമാണെന്ന കാര്യമുറപ്പാണ്. ആയതിനാൽ വെറും വാദങ്ങളിൽ ഒരിക്കലും തൃപ്തിപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യരുത്. അതൊരിക്കലും പ്രയോജനപ്രദമായ കാര്യമല്ല. മനുഷ്യൻ തന്നിൽ നിരവധി മരണങ്ങളെ വരിക്കുകയും വളരെ വിപ്ലവാത്മക മാറ്റങ്ങളിലൂടെ കടന്നുവരികയും ചെയ്യാത്തിടത്തോളം മനുഷ്യത്വത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം കരസ്ഥമാക്കാൻ കഴിയില്ല. ചുരുക്കത്തിൽ, ബയ്യത്തിൻ്റെ കടമ നിറവേറ്റുക എന്നത് നിസ്സാര കാര്യമല്ല. നമ്മളെപ്പോഴും ദൈവിക കൽപ്പനകൾക്ക് വിധേയമായി ചലിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ഇത് സാധ്യമാകുകയുള്ളൂ. ഭൗതിക ആനന്ദങ്ങളെ അകറ്റിയാൽ മാത്രമേ ഒരാൾക്ക് ഈ സ്ഥാനം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ഈ ലോകത്ത് വസിച്ചുകൊണ്ട് ദീനിനെ മുന്തിക്കുന്നതാണ് യഥാർത്ഥ ജിഹാദ്. അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടതും. ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കണം. ഭൗതിക ലോകത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടതുണ്ടോ? ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അതിർത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു: മുസ്ലിങ്ങൾ അലസലായിരിക്കണമെന്നത് എൻ്റെ ഉദ്ദേശമല്ല. ഇസ്ലാം ആരെയും അലസനാക്കുന്നില്ല. തങ്ങളുടെ കച്ചവടങ്ങളിലും ഉദ്യോഗങ്ങളിലും വ്യാപൃതരാകേണ്ടതുമാണ്. പക്ഷെ അവരുടെ ഏതെങ്കിലും സമയം ദൈവത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതെ, കച്ചവടത്തിൻ്റെ സമയത്ത് കച്ചവടം ചെയ്യുക. ആ സമയത്ത് അള്ളാഹുവിനോടുള്ള ഭയം മുന്നിലുണ്ടാകണം. അങ്ങനെ ആ കച്ചവടവും ഇബാദത്തിൻ്റെ നിറം കൈവരിക്കുന്നതാണ്. നമസ്കാരത്തിൻ്റെ നേരത്ത് നമസ്കാരം ഒഴിവാക്കരുത്. ഏതു കാര്യമായിരുന്നാലും ദീനിനെ മുന്തിക്കുക. ഭൗതികത തങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമാകരുത്. യഥാർത്ഥ ലക്ഷ്യം ദീനാകണം. അങ്ങനെയായാൽ ഭൗതികമായ കാര്യങ്ങളും ദീനിപരമാകുന്നതാണ്. സഹാബാക്കളെ നോക്കുവിൻ. അവർ വളരെ പ്രയാസകരമായ ഘട്ടത്തിൽ പോലും അള്ളാഹുവിനെ ഉപേക്ഷിച്ചില്ല. യുദ്ധത്തിൻ്റെയും വാളിൻ്റെയും അവസ്ഥയെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ മനുഷ്യൻ ഭയവിഹ്വലനാകുന്നു. അത് ആവേശത്തിൻ്റെയും ദേഷ്യത്തിനും അവസ്ഥയാകുന്നു. അത്തരം സന്ദർഭത്തിലും അവർ അള്ളാഹുവിൽ നിന്ന് അശ്രദ്ധരായില്ല, നമസ്കാരങ്ങൾ ഉപേക്ഷിച്ചുമില്ല, ദുആകളെ പ്രയോജനപ്പെടുത്തി. എന്നാൽ ദൗർഭാഗ്യവശാൽ ഇന്ന് എല്ലാ ഭാഗത്തുനിന്നും ശക്തി ചെലുത്തപ്പെടുന്നു. വലിയ വലിയ ഭാഷണങ്ങൾ നടത്തുന്നു, മുസ്ലിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകാൻ ജൽസകൾ സംഘടിപ്പിക്കുന്നു. പക്ഷേ അള്ളാഹുവിൽ നിന്ന് പൂർണ്ണമായും അശ്രദ്ധയിലാണ്, അറിയാതെ പോലും അവനിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. ഇതാണ് പൊതുവിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ. എന്നിരിക്കെ ഇത്തരം ഈ അവസ്ഥയിൽ അവരുടെ പരിശ്രമങ്ങൾ പൂവണിയുന്നു എന്നതിൽ എന്ത് പ്രയോജനമാണുള്ളത്? അവരുടെ എല്ലാം ഭൗതികമായി കഴിഞ്ഞിരിക്കുന്നു. ഓർക്കുക, ലാ ഇലാഹ ഇല്ലല്ലാ ഹൃദയാന്തരങ്ങളിൽ പ്രവേശിക്കാത്തിടത്തോളം തൻ്റെ അസ്തിത്വത്തിൻ്റെ സകല കണങ്ങളിലും ഇസ്ലാമിൻ്റെ പ്രകാശവും ആധിപത്യവും ഉണ്ടാകാത്തിടത്തോളം ഒരിക്കലും പുരോഗതി കിട്ടുന്നതല്ല. ഇത് വിധിച്ചുപോയ കാര്യമാകുന്നു. ഇനി നിങ്ങൾ പാശ്ചാത്യ സമൂഹങ്ങൾ പുരോഗതി പ്രാപിക്കുന്നുവെന്ന ഉദാഹരണമാണ് കാണിക്കുന്നെങ്കിൽ അവർക്കുള്ള കാര്യം മറ്റൊന്നാണെന്നറിയുക. നിങ്ങൾക്ക് ഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് മേൽ ന്യായ പൂർത്തീകരണം വരുത്തിയിരിക്കുന്നു. അവരോടുള്ള സമീപനത്തിൻ്റെയും പിടുത്തത്തിൻ്റെയും ദിവസം വേറെ തന്നെയാകുന്നു. അവരെ എന്തിൽ പിടികൂടിയാലും എപ്പോൾ പിടിച്ചാലും അവർ അള്ളാഹുവിന് മറുപടി നൽകേണ്ടി വരും. തീർച്ചയായും അങ്ങനെ തന്നെയാണുള്ളത്. അത് അവർക്ക് ഈ ലോകത്ത് വെച്ചോ മരണശേഷമോ ആകാം. എന്നാൽ നമ്മൾ വിശ്വസിച്ചു എന്ന് വാദിക്കുകയും അതനുസരിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിച്ചില്ല എങ്കിൽ നമ്മുടെ കണക്കെടുപ്പ് ഈ ലോകത്ത് തന്നെ ആരംഭിച്ചേക്കാം. ഇത് വളരെ ആശങ്കാജനകമായ കാര്യമാകുന്നു. നിങ്ങൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് തന്നെ നരകം തയ്യാറാണ്. എല്ലാ പട്ടണങ്ങളിലും മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി സംഘടനകളും സമ്മേളനങ്ങളും നടക്കുന്നു. പക്ഷേ ഇസ്ലാമിനോട് സഹാനുഭൂതിയുള്ള ഒരാളുടെ നാവിൽ നിന്ന് പോലും വിശുദ്ധ ഖുർആനെ തങ്ങളുടെ ഇമാമാക്കണമെന്നോ അതനുസരിച്ച് ജീവിക്കണമെന്നോ പറയുന്നില്ല. എന്തെങ്കിലും പറയുന്നുവെങ്കിൽ തന്നെ അത് ഇംഗ്ലീഷ് പഠിക്കുവിൻ, കോളേജുകൾ ഉണ്ടാക്കുവിൻ, ബാരിസ്റ്ററാകുവിൻ എന്ന് മാത്രമേയുള്ളൂ. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അള്ളാഹുൽ വിശ്വാസമില്ല എന്നാണ്. അനുഭവ സമ്പത്തുള്ള വിശഗ്ധരനാണെങ്കിൽ പോലും 10 ദിവസത്തിന് ശേഷവും മാറ്റമില്ലെങ്കിൽ തൻ്റെ ചികിത്സയിൽ നിന്ന് പിന്മാറുന്നു. പ്രസ്തുത ചികിത്സ ഒഴിവാക്കി മറ്റ് ചികിത്സ തുടങ്ങുന്നു. ഇവിടെ പരാജയത്തിന് മേൽ പരാജയമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൽ നിന്ന് പിന്മാറുന്നില്ല. ദൈവമില്ലെങ്കിൽ അതിനൊഴിവാക്കി തീർച്ചയായും പുരോഗതി നേടാമായിരുന്നു. എന്നാൽ ദൈവമുണ്ട്, തീർച്ചയായും ഉണ്ട്. അതുകൊണ്ട് അവനെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരിക്കലും പുരോഗതി നേടാൻ കഴിയില്ല. അവനെ അവഹേളിച്ചുകൊണ്ട് അവൻ്റെ ഗ്രന്ഥത്തെയും അനാദരിച്ചുകൊണ്ട് വിജയിക്കണമെന്നും ഒരു സമൂഹമായി മാറണമെന്നും ആഗ്രഹിക്കുന്നു. അതൊരിക്കലും തന്നെ സാധ്യമല്ല. ആ മുസ്ലിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ കത്തിക്കാൻ എന്തുകൊണ്ടാണ് ധൈര്യം വരുന്നത്? കാരണം നമ്മൾ കർമ്മപരമായി വിശുദ്ധ ഖുർആനെ പ്രയോഗവൽക്കരിക്കുന്നത് അവസാനിപ്പിച്ചിരിക്കുന്നു. നമ്മൾ അതിൽ നിന്ന് അരികിലേക്ക് മാറിയതാണ് അവർക്ക് ധൈര്യം നൽകുന്നത്. മുസ്ലിങ്ങൾ പാപികളായി തീർന്നിരിക്കുന്നു. പറയുന്നു, നമ്മുടെ വീക്ഷണത്തിലുള്ള ഒരേ ഒരു പരിഹാരം അത് നമ്മുടെ കണ്ണുകൾ കാണുകയും ചെയ്യുന്നു. പുരോഗതിയിലേക്കുള്ള ഏകമാർഗം ദൈവത്തെ തിരിച്ചറിയുകയും അവനിൽ ജീവൽ വിശ്വാസം ആർജിക്കുകയുമാണ്. നമ്മൾ ഈ കാര്യങ്ങൾ ഈ ഭൗതികരായ ആളുകളോട് പറഞ്ഞാൽ അവർ അതിനെ ചിരിച്ചു തള്ളുന്നതാണ്. പക്ഷെ നമ്മൾ കാണുന്നത് അവർ കാണുന്നില്ല എന്നതിൽ അവർക്ക് മേൽ സങ്കടം വരുന്നു. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ മുസ്ലിങ്ങൾക്ക് അധപതനത്തിനുമേൽ അധപതനമാണെന്ന് ഞാൻ കാണുന്നു. ആയതിനാൽ മുസ്ലിങ്ങളാണെന്ന് പറയപ്പെടുമ്പോൾ പിന്നെ ഇരട്ടത്താപ്പ് നടക്കുന്നതല്ല. മുസ്ലിങ്ങളുടെ അവസ്ഥയുള്ള ചിത്രം നമുക്ക് ഏറെ ഗുണപാഠദായകമാണ്. ദീനിൻ്റെ പേരാണ് പറയുന്നതെങ്കിലും ദുനിയാവിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അതിൻ്റെ ഫലമായ ഒരു സമൂഹം എന്ന നിലയ്ക്ക് എല്ലാ സ്ഥലത്തും മുസ്ലിങ്ങളുടെ അവസ്ഥ പരിതാപകരമാണ്. ആയതിനാൽ ഇത് വളരെയേറെ ചിന്തിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യേണ്ട സന്ദർഭമാകുന്നു. ഏതവസ്ഥയിലും ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കണമെന്നതിനെപ്പറ്റി മറ്റൊരു സ്ഥലത്ത് ആ മഹാത്മാവ് പറയുന്നു, നോക്കുക, 2 തരം ആളുകളുണ്ട്. ഒന്ന്, ഇസ്ലാം സ്വീകരിച്ച ശേഷം ഭൗതിക കച്ചവടങ്ങളിൽ മുഴുകുന്നു. ശൈത്താൻ അവരുടെ ശിരസ്സുകളിൽ സവാരി ചെയ്യുകയാണ്. എന്നാൽ കച്ചവടം ചെയ്യുന്നത് അനുവദനീയമല്ല എന്നല്ല എൻ്റെ വിവക്ഷ. നേരത്തെയും വിശദീകരിച്ചതാണ്, സഹാബാക്കളും കച്ചവടം ചെയ്തിരുന്നു. എന്നാൽ ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിച്ചിരുന്നു. അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവരുടെ ഹൃദയങ്ങളെ ദൃഢജ്ഞാനത്താൽ ഉന്തിലിതമാക്കുന്ന ഇസ്ലാമിനെ സംബന്ധിച്ച യഥാർത്ഥ ജ്ഞാനം അവർ കരസ്ഥമാക്കി. ഇക്കാരണം കൊണ്ടുതന്നെ അവർ ഒരു രംഗത്തും പിശാചിൻ്റെ ആക്രമണത്തിൽ പതറിപ്പോയില്ല. ഇത് ഓരോ അഹമ്മദിക്കും അടിസ്ഥാനപരമായ മാർഗദർശനമാകുന്നു. ഒരു കാര്യത്തിനും അവരെ സത്യം പറയുന്നതിൽ നിന്ന് തടയാൻ കഴിഞ്ഞില്ല. ആരെയും വഞ്ചിക്കാനോ തൻ്റെ ദീൻ ഉപേക്ഷിക്കാനോ പാടില്ല. എൻ്റെ വിവക്ഷ എന്തെന്നാൽ, ഭൗതിക ലോകത്തിൻ്റെ സേവകനും ഭൃത്യനുമായി തീരുന്നവർ ഭൗതിക ലോകത്തിൻ്റെ ആരാധകനായി മാറുന്നു. അത്തരം ആൾക്കാർക്ക് മേൽ ശൈത്താൻ ആധിപത്യവും നിയന്ത്രണവും ഏറ്റെടുക്കുന്നു. മറ്റൊരു കൂട്ടർ ദീനിൻ്റെ പുരോഗതിയെപ്പറ്റിയുള്ള ചിന്തയുള്ളവരാണ്. ഇവർ ഹിസ്ബുള്ള, അതായത് ദൈവിക സംഘം എന്നറിയപ്പെടുന്നു. അവർ പിശാചിനും അവൻ്റെ സൈന്യത്തിനുമേൽ വിജയം വരിക്കുന്നു. ആക്രമണങ്ങളും യുദ്ധങ്ങളും ചെയ്യുന്ന ഭൗതികരായ ഹിസ്ബുള്ള അല്ല, അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്ന സംഘമാണ് ഹിസ്ബുള്ള എന്നറിയപ്പെടുന്നത്. സമ്പത്ത് കച്ചവടമാകുന്നു. അത് കച്ചവടം മുഖേനയാണ് അഭിവൃദ്ധിപ്പെടുന്നത്. അതുകൊണ്ട് അള്ളാഹുവും ദീനിനെ പറ്റിയുള്ള അന്വേഷണത്തോളം പുരോഗതിയെയും ഒരു കച്ചവടമാണെന്ന് പറയുന്നു. അൽ അദുല്ലുകുമല തിജാറത്തൻ തുഞ്ചീക്കുമിൻ അസാബിൻ അലീം. വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു കച്ചവടത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അതെന്താണ്? അത് ദീനിൻ്റെ കച്ചവടമാകുന്നു. ഏറ്റവും ഉത്തമമായ കച്ചവടം ദീനാകുന്നു. അത് വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്നു. ആയതിനാൽ ഞാനും അള്ളാഹുവിൻ്റെ ഇതേ വചനങ്ങൾ മുഖേന നിങ്ങളോട് പറയട്ടെ, അൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുഞ്ചീക്കും മിൻ അസാബിൻ അലീം. ദീനിൻ്റെ പുരോഗതിയിലും ആവേശത്തിലും കുറവ് വരാത്തവരിലാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഈ ആവേശത്തിൽ കുറവ് വരുത്തുന്നവനുമേൽ ശൈത്താൻ നിയന്ത്രണം ഏറ്റെടുക്കുവോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. അതുകൊണ്ട് ഒരിക്കലും അലസത കാണിക്കാൻ പാടില്ല. അറിയാത്ത കാര്യങ്ങൾ ചോദിക്കേണ്ടതാണ്. അങ്ങനെ ദിവ്യജ്ഞാനത്തിൽ വർധനവ് ഉണ്ടാവുന്നതാണ്. ചോദിക്കുന്നത് നിഷിദ്ധമല്ല, നിഷേധമെന്ന നിലയിലും വിജ്ഞാന പുരോഗതിക്ക് വേണ്ടിയും ചോദിക്കേണ്ടതാണ്. ഏതെങ്കിലും കാര്യത്തെ നിഷേധിക്കാനാണെങ്കിലും ചോദിക്കുക. ചോദ്യങ്ങൾ ചോദിച്ച് മറുപടി നേടുക. ഉന്നത പുരോഗതിക്ക് വേണ്ടിയും ചോദിക്കേണ്ടതാണ്. വിജ്ഞാനത്തിൽ അഭിവൃദ്ധി കാംക്ഷിക്കുന്നവൻ വിശുദ്ധ ഖുർആനിൽ ചിന്തിച്ച് പാരായണം ചെയ്യേണ്ടതാണ്. അറിയാത്ത കാര്യം ചോദിക്കുക. ഏതെങ്കിലും ദിവ്യജ്ഞാനം അറിയാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റുള്ളവരെ ചോദിച്ച് പ്രയോജനമെടുക്കുക. വിശുദ്ധ ഖുർആൻ ഒരു ധാർമ്മിക സമുദ്രമാകുന്നു. അതിൻ്റെ ആഴങ്ങളിൽ വലിയ വലിയ വിലപിടിപ്പുള്ള അമൂല്യമായ മുത്തുകളാണ്. ആയതിനാൽ ദീനീപരമായ അറിവ് ആർജിക്കുന്നതിന് വിശുദ്ധ ഖുർആന്റെ മാർഗദർശനത്തെ പിൻപറ്റേണ്ടത് അനിവാര്യമാണ്. ഈ ഖുർആൻ മാത്രമാണ് ശരിയായ മാർഗദർശനം നൽകുകയും ഈ മാർഗം മാത്രമാണ് ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കാനുമുള്ള മാർഗദർശനം നൽകുകയുള്ളൂ. അതിനാൽ എത്ര പേർ ചിന്തിച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടെന്നും അതിനെ അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ആത്മപരിശോധന നടത്തേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് മേൽ വലിയ ഔദാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് വളരെ ചിന്തിച്ചും ശ്രദ്ധിച്ചും അത് പാരായണം ചെയ്യണമെന്നും ഉപദേശിച്ചുകൊണ്ട് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഓർക്കുക, വിശുദ്ധ ഖുർആൻ മുൻകാല നബിമാർക്കും പ്രവാചകന്മാർക്കും മേൽ വലിയ ഔദാര്യം ചെയ്തിരിക്കുന്നു. കഥകൾ പോലുണ്ടായിരുന്ന അവരുടെ അധ്യാപനങ്ങൾക്ക് വൈജ്ഞാനിക നിറം പകരുകയുണ്ടായി. ഞാൻ സത്യമായും പറയുന്നു, അവർ വിശുദ്ധ ഖുർആൻ പഠിക്കാത്തിടത്തോളം കാലം ആർക്കും തന്നെ കഥകളിലൂടെ മോക്ഷം പ്രാപിക്കാൻ കഴിയില്ല. കാരണം വിശുദ്ധ ഖുർആന്റെ മഹിമ വ ഇന്നഹു ഫസ്ലുൻ വമാഹുവ ബിൽ ഹസിൽ, അത് തീരുമാനമെടുക്കുന്നതും യാതൊരു അനാവശ്യ കാര്യങ്ങളും ഇല്ലാത്തതുമായ ഗ്രന്ഥമാകുന്നു. അത് തുലാസും സംരക്ഷകനും പ്രകാശവും ശമനൌഷധവും കാരുണ്യവുമാകുന്നു. ഖുർആൻ വായിച്ച് അതിനെ കഥകളായി മനസ്സിലാക്കുന്നവർ വിശുദ്ധ ഖുർആൻ യഥാവിധി വായിച്ചിട്ടില്ല, മറിച്ച് അതിനെ അനാദരിക്കുകയാണ് ചെയ്തത്. നമ്മുടെ എതിരാളികൾ എന്തുകൊണ്ടാണ് എതിർപ്പിൽ ഇത്രമാത്രം തീക്ഷ്ണത കാണിക്കുന്നത്? അതിനുള്ള കാരണം ഇത്രമാത്രമേയുള്ളൂ. വിശുദ്ധ ഖുർആനെ അള്ളാഹു പറഞ്ഞതുപോലെ പൂർണ്ണമായും പ്രകാശവും യുക്തിയും ദിവ്യജ്ഞാനവുമാണെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ വിശുദ്ധ ഖുർആനെ ഒരു നിസ്സാര കഥയേക്കാൾ വലുതായ ഒരു സ്ഥാനവും നൽകാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കത് അംഗീകരിക്കാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ ജീവനുള്ളതും പ്രകാശമയവുമായ ഗ്രന്ഥമാണെന്ന് അള്ളാഹു തന്റെ അനുഗ്രഹത്താൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവരുടെ എതിർപ്പിനെ നാം എന്തിന് ഗൗനിക്കണം? അതുകൊണ്ട് ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾ അവരോട് ഉപദേശിക്കുകയാണ്, അള്ളാഹു ഈ പ്രസ്ഥാനത്തെ യാഥാർത്ഥ്യം വെളിപ്പെടുത്താനും പ്രഖ്യാപിക്കാനും വേണ്ടിയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കാരണം ഇതുകൂടാതെ കർമ്മജീവിതത്തിൽ യാതൊരു പ്രകാശവും ഉണ്ടാക്കാൻ തരമില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് കർമ്മപരമായ സത്യം മുഖേന ഇസ്ലാമിൻ്റെ മേന്മ ലോകത്ത് വെളിപ്പെടണമെന്നാണ്. അള്ളാഹു ഈ ഒരു കാര്യത്തിനായിട്ടാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക. കഥയാണെന്ന് കരുതിക്കൊണ്ടല്ല, മറിച്ച് തത്വശാസ്ത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുവിൻ. ആയതിനാൽ വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാകുന്നു. ഒരുപാട് ചോദ്യങ്ങൾ നിരവധി അഹമ്മദികൾ ചോദിക്കാറുണ്ട്. അവർ വിശുദ്ധ ഖുർആൻ ചിന്തിച്ച് പാരായണം ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവിടെ തന്നെ മറുപടി ലഭിക്കുന്നതാണ്. വിവിധ ഫംഗ്ഷനുകളിൽ വിശുദ്ധ ഖുർആനെ പറ്റി സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് മേൽ സ്വാധീനമുണ്ടാകുന്നു. അവർ ഇസ്ലാമിൻ്റെ മേന്മകൾ അംഗീകരിക്കുന്നവരായിത്തീരുന്നു. അതുകൊണ്ട് ഓരോ അഹമ്മദിയും പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കേണ്ടതാണ്. ഇത് നമ്മുടെ തർബിയത്തിന് മാർഗദർശനം നൽകുന്നത് പോലെ തന്നെ അന്യരുടെ ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകാനും ഒരു മഹത്തായ ആയുധമാകുന്നു. ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുന്നവർക്ക് വേണ്ട പ്രധാന സംഗതി അവർക്ക് അള്ളാഹുവുമായും ബന്ധമുണ്ടായിരിക്കണമെന്നതാണ്. കൽപ്പനകളെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ പ്രസ്തുത കൽപ്പനകൾ നൽകിയവനോടും, അതായത് അള്ളാഹുവിനോട് ബന്ധമുണ്ടാകണം. ഈ ബന്ധം ഇബാദത്തുകൾ മുഖേനയാണ് ഉണ്ടാവുക. ഇബാദത്തിനുള്ള ജമാഅത്തിലെ ഏറ്റവും നല്ല മാർഗം നമസ്കാരമാകുന്നു. അതുകൊണ്ട് തൻ്റെ നമസ്കാരം എങ്ങനെയുള്ളതാകേണ്ടതാണ് എന്ന് ഓരോ അഹമ്മദിയും ആത്മപരിശോധന നടത്തേണ്ടതാണ്. നമ്മുടെ ഈ അവസ്ഥ നല്ലതാണെങ്കിൽ, നമുക്ക് അള്ളാഹുമായി ബന്ധമുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് യഥാർത്ഥ സന്തോഷം നൽകുന്നതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, എൻ്റെ അഭിപ്രായം എന്തെന്നാൽ ആപത്തുകളിൽ നിന്ന് രക്ഷ ആഗ്രഹിക്കുന്നവൻ ഗോപ്യമായ നിലയിൽ അള്ളാഹുമായി രഞ്ജിപ്പിലെത്തട്ടെ. താൻ പഴയങ്ങളിൽ നിന്ന് സ്വയം ബോധ്യപ്പെടുന്ന രീതിയിൽ മാറ്റമുണ്ടാകട്ടെ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. തങ്ങൾക്കുള്ളിലുള്ള അവസ്ഥയിൽ മാറ്റം വരുത്താതെ കണ്ട് അള്ളാഹു ഒരു സമുദായത്തിൻ്റെയും അവസ്ഥയിൽ മാറ്റം വരുത്തുന്നതല്ല. പറയുന്നു, സത്യമതത്തിൻ്റെ തായ്വേര് ദൈവത്തിലുള്ള വിശ്വാസമാകുന്നു. അള്ളാഹുള്ള വിശ്വാസം സത്യസന്ധമായ ആത്മാർത്ഥത ആവശ്യപ്പെടുന്നു. ദൈവഭയമുണ്ടാകണം. ഭയഭക്തി ഉള്ളവനെ അള്ളാഹു ഒരിക്കലും നഷ്ടത്തിലാക്കുകയില്ല. അവൻ വാനലോകത്ത് നിന്ന് അത്തരം വ്യക്തിയെ സഹായിക്കുന്നു. മലക്കുകൾ അവനെ സഹായിക്കാനിറങ്ങുന്നു. മുത്തക്കിയിൽ നിന്ന് അത്ഭുത ദിവ്യ ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുന്നു എന്നതിൽ കവിഞ്ഞ് മറ്റെന്താണ് വേണ്ടത്? മുലൻ അള്ളാഹുമായി ബന്ധത്തിൽ പൂർണ്ണമായും ശുദ്ധനായാൽ, അവൻ്റെ അനിഷ്ടത്തിന് കാരണമായ കർമ്മങ്ങൾ ഉപേക്ഷിക്കുകയുമാണെങ്കിൽ അവൻ എല്ലാ കാര്യവും അനുഗ്രഹപൂർണമായി തരണം ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നമ്മൾ വാനലോകത്തിലെ നടപടികളിലാണ് വിശ്വസിക്കുന്നത്. വാനലോകത്ത് കാര്യങ്ങൾ നടന്നാലായി, അല്ലാതെ ഒരു മാർഗവുമില്ല. അള്ളാഹു ആരുടെയെങ്കിലും ആയിക്കഴിഞ്ഞാൽ മുഴുവൻ ലോകവും എതിർത്താലും യാതൊരു കോട്ടവും ഉണ്ടാക്കാൻ സാധ്യമല്ല എന്ന കാര്യം സത്യമാകുന്നു. അള്ളാഹു സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനെ കോട്ടം തട്ടിക്കാൻ ആർക്ക് കഴിയും? ആയതിനാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഈ ഭരമേൽപ്പിക്കൽ ഒരു കാര്യത്തിലും പൂർണ്ണമായും പ്രതിക്ഷേപിക്കാതിരിക്കുക എന്നതാണ്. ഉപായങ്ങൾ അനിവാര്യമാണ്, എന്നാൽ ഉപായങ്ങളുടെ സൃഷ്ടിപ്പും അള്ളാഹുവിൻ്റെ കരങ്ങളാൽ തന്നെയാകുന്നു. അവനാണ് എല്ലാ ഉപായങ്ങളും സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഉപായങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കരുത്. അള്ളാഹുവിലെ പ്രതീക്ഷ നമസ്കാരങ്ങളിലെ കൃത്യനിഷ്ഠയും നമസ്കാരങ്ങളിൽ കൃത്യമായി ദുആ ചെയ്യുമ്പോഴുമാണ് ഉണ്ടാവുക. എല്ലാത്തരം വഴികളിൽ നിന്നും രക്ഷപ്പെടേണ്ടതാണ്. പുതിയൊരു ജീവിതത്തിന് അടിത്തറവാകേണ്ടതാണ്. ഓർക്കുക, അള്ളാഹുവിനെ പോലെ സ്വന്തക്കാരനാകാൻ സുഹൃത്തിന് പോലും കഴിയില്ല. അവൻ തൃപ്തിപ്പെട്ടാൽ മുഴുവൻ ലോകവും തൃപ്തിപ്പെടുന്നതാണ്. അവൻ ആരോടെങ്കിലും സംപ്രീതനായാൽ തിരിഞ്ഞുപോയ ഉപായങ്ങളും ശരിയാകുന്നതാണ്, അലങ്കോലമായ ജോലികളും ശരിയാവുന്നതാണ്. അത് ദോഷകരമായ കാര്യത്തെ പ്രയോജനപ്രദമാക്കുന്നതാണ്. ഇതാണ് അവൻ്റെ ദൈവത്വം എന്ന് പറയുന്നത്. ഓർക്കുക, ആർക്ക് വേണ്ടിയാണോ ദുആ ചെയ്യപ്പെടുന്നത് അയാൾ തൻ്റെ കഴിവുകളെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. അവൻ മറ്റ് ഏതെങ്കിലും വിധത്തിൽ അള്ളാഹുവിനെ പിണക്കുകയാണെങ്കിൽ ദുആയുടെ പ്രഭാവത്തെ തടയുന്നവനായി മാറുന്നതാണ്. സുന്നത്തിൻ്റെ മാർഗത്തിൽ ഉപായങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് പാപമല്ല, പക്ഷേ മുൻഗണന അള്ളാഹുവിന് നൽകുക. അള്ളാഹുവിൻ്റെ കോപത്തിന് നിദാനമായ ഉപായങ്ങളെ സ്വീകരിക്കാതിരിക്കുവിൻ. നമസ്കാരത്തിൽ ആനന്ദം കിട്ടാതിരിക്കുന്നതിനുള്ള കാരണവും അതിൻ്റെ പ്രതിവിധിയും നിർദ്ദേശിച്ചുകൊണ്ട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമസ്കാരത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ള ആനന്ദത്തെ പറ്റി അറിവില്ലാത്തതുകൊണ്ടാണ് ജനങ്ങൾ നമസ്കാരത്തിൽ അലംഭാവവും അലസതയും കാണിക്കുന്നത്. വലിയൊരു കാരണം ഇത് തന്നെയാണ്. പിന്നെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കൂടുതൽ അലംഭാവവും അലസതയും കാണാം. 50% പോലും പൂർണ്ണമായ തയ്യാറെടുപ്പോടു കൂടിയും സത്യസന്ധമായ സ്നേഹത്തോടു കൂടിയും തൻ്റെ യഥാർത്ഥ യജമാന്റെ സവിധത്തിൽ തലകുനിക്കുന്നില്ല. ഇവിടെ ഉയരുന്ന ചോദ്യം എന്തുകൊണ്ടാണ് അവർക്ക് അനുഭൂതിയെപ്പറ്റി അറിവ് ഇല്ലെന്നും അവർ അതിലെ സ്വാദ് അനുഭവിച്ചിട്ടില്ല എന്നതുമാണ്. മറ്റ് മതങ്ങളിലൊന്നും ഇത്തരം അധ്യാപനങ്ങളില്ല. ചിലപ്പോൾ ജോലികളിൽ എത്രത്തോളം മുഴുകുന്നുവെന്നാൽ അതിനിടയിൽ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അതായത്, ബാങ്ക് കൊടുക്കുന്നുവെന്നതിലും നമസ്കാരത്തിന് പോകണമെന്നതിലും അവൻ്റെ മനസ്സ് ദുഃഖിക്കുന്നു. അവർ ഏറെ ദയനീയമായ അവസ്ഥയിലുള്ളവരാണ്. ചിലയാളുകൾ ഇങ്ങനെ ഉള്ളവരുമുണ്ട്. അവരുടെ കടകൾ മസ്ജിദിന് താഴെയാണ്, പക്ഷെ ഒരിക്കൽ പോലും നമസ്കാരത്തിന് പോകുന്നില്ല. ആയതിനാൽ അള്ളാഹുവിനോട് വളരെയേറെ ആർദ്രമായും ആവേശപൂർവ്വവും ദുആ ചെയ്യുക. ഫലങ്ങളിലും വസ്തുക്കളിലും വിവിധ തരത്തിലുള്ള രുചികൾ വെച്ചിട്ടുള്ളതുപോലെ നമസ്കാരത്തിൻ്റെയും ഇബാദത്തിൻ്റെയും ആസ്വാദനം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക. കഴിച്ച ഭക്ഷണത്തെപ്പറ്റി ഓർമ്മയുണ്ടാകും. ആരെങ്കിലും ഭംഗിയുള്ള ഒന്നിനെ സന്തോഷപൂർവ്വം നോക്കുമ്പോൾ അയാൾക്ക് അത് നല്ല പോലെ ഓർമ്മയുണ്ടാകും. അതുപോലെ വളരെ വൃത്തികെട്ട ഒരു രൂപത്തെ കാണുകയാണെങ്കിൽ അതിൻ്റെ ശരീരപ്രകൃതം അനുസരിച്ച് അതിൻ്റെ എല്ലാ അവസ്ഥയും മുന്നിൽ വരുന്നു. യാതൊരു ബന്ധവുമില്ലെങ്കിൽ ഓർമ്മയുണ്ടാകില്ല. അതുപോലെ നമസ്കരിക്കാത്തവർക്ക് നമസ്കാരം ഒരു പിഴയാണ്. അനാവശ്യമായി രാവിലെ എഴുന്നേറ്റ് വുദു ചെയ്ത് സുഖ നിദ്രയെ ഒഴിവാക്കി പലതരത്തിലുള്ള എളുപ്പത്തെയും നഷ്ടപ്പെടുത്തി നമസ്കരിക്കേണ്ടി വരുന്നു. കാരണം അയാൾക്ക് വിരക്തിയാണ്. അതുകൊണ്ട് മനസ്സിലാകുന്നില്ല നമസ്കാരത്തിലുള്ള ആനന്ദത്തെയും തൃപ്തിയെയും പറ്റി അയാൾക്ക് അറിവില്ല. എന്നിരിക്കെ നമസ്കാരത്തിൽ എങ്ങനെയാണ് ആനന്ദം ഉണ്ടാവുക? ഒരു മദ്യപാനിക്ക് ആനന്ദം കിട്ടാതെ വരുമ്പോൾ അയാൾ കൂടെ കൂടെ കുടിക്കുന്നതായി നാം കാണുന്നു. അങ്ങനെ അയാൾക്ക് ഒരുതരം ലഹരി ഉണ്ടാകുന്നു. ഒരു ബുദ്ധിമാനായ നല്ല മനുഷ്യന് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കഴിയും. അതായത്, നമസ്കാരത്തിൽ സ്ഥായിഭാവം ഉണ്ടാക്കുകയും കൃത്യത പാലിക്കുകയും നമസ്കരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്താൽ അയാൾക്ക് അതിൽ ആനന്ദമുണ്ടാകുന്നതാണ്. മദ്യപാനിയുടെ മനസ്സിൽ ഒരു ആനന്ദത്തെപ്പറ്റി ഭാവനയുണ്ട്. അത് പ്രാപിക്കലാണ് അയാളുടെ ലക്ഷ്യം. അതുപോലെ നമ്മുടെ മനോമുഖരത്തിലും നമ്മുടെ എല്ലാ കഴിവുകളുടെയും താല്പര്യം നമസ്കാരത്തിൽ ഇതേപോലെ ആനന്ദം ആർജിക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം. പിന്നെ ആത്മാർത്ഥമായും ആവേശത്തോടും ആ മദ്യപാനിയെപ്പോലെ ഒരു അവസ്ഥയുണ്ടാകുന്നതിനായി പ്രസ്തുത ആനന്ദം കരസ്ഥമാക്കാൻ വേണ്ടി ദുആ ഉടലെടുക്കണം. ഞാൻ സത്യമായും പറയുന്നു, തീർച്ചയായും പ്രസ്തുത ആനന്ദം കരസ്ഥമാകുന്നതാണ്. പിന്നെ നമസ്കരിക്കുമ്പോൾ ആവശ്യമായ പ്രയോജനം കരസ്ഥമാക്കാൻ ശ്രദ്ധ വേണം. പ്രസ്തുത ഇബാദത്ത് മുന്നിൽ വരണം. ഇന്നൽ ഹസനാത്ത് യുസ്ഹിബുന സയ്യാത്ത്, നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുന്നു. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, നമസ്കാരം ആഭാസങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും രക്ഷിക്കുന്നു. ചില ആളുകൾ നമസ്കരിക്കുന്നവരായിട്ടും തിന്മകൾ ചെയ്യുന്നവരാണ് നാം കാണുന്നു. അതിനുള്ള മറുപടി എന്തെന്നാൽ അവർ ആത്മാർത്ഥമായും സത്യസന്ധമായും നമസ്കരിക്കാത്തവരാകുന്നു. അവർ ശീലമെന്ന നിലയ്ക്ക് തലയിട്ടടിക്കുകയാണ്. അവരുടെ ആത്മാവ് നിർജീവമാണ്. അല്ലാഹു അവരുടെ പേര് ഹസനാത്ത് എന്നല്ല പറഞ്ഞത്, ഇവിടെ ഹസനാത്ത് എന്ന് പറയുന്നു. നമസ്കാരം സലാത്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നു തന്നെയാണെന്ന് താനും. കാരണം എന്തെന്നാൽ നമസ്കാരത്തിൻ്റെ മേന്മയിലേക്കും ഭംഗിയിലേക്കും സൂചിപ്പിക്കുകയാണ്. അതായത് നമസ്കാരം തിന്മകളെ അകറ്റുന്നു. അത് സ്വയമേ ഒരു സത്യസന്ധമായ ആത്മാവ് ഉള്ളതാകുന്നു. അനുഗ്രഹത്തിൻ്റെ സ്വാധീനം അതിനുള്ളിലുണ്ട്. പ്രസ്തുത നമസ്കാരം തീർച്ചയായും തിന്മകളെ അകറ്റുന്നു. നമസ്കാരം എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരല്ല. നമസ്കാരത്തിൻ്റെ അകക്കാമ്പും ആത്മാവും ഒരു ആനന്ദവും സന്തോഷവും നൽകുന്ന പ്രാർത്ഥനയാകുന്നു. ആയതിനാൽ നമ്മൾ ആത്മപരിശോധന നടത്തണം. നമ്മൾ നമസ്കാരത്തിൽ ആനന്ദം അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ സർവപ്രതീക്ഷയും ഉപായങ്ങളിൽ മാത്രമാണോ? നമ്മൾ ഇബാദത്തുകളിലും ഇബാദത്തുകളുടെ കടമ നിറവേറ്റുന്നവരാണെങ്കിൽ, നമ്മൾ ഭയത്തിൻ്റെയും കടമ നിറവേറ്റുന്നവരാണെങ്കിൽ നമ്മൾ ലക്ഷ്യം പൂർത്തിയാക്കുന്നവരായിത്തീരുന്നതാണ്. അല്ലെങ്കിൽ വളരെ ആശങ്കാജനമായ അവസ്ഥയായിരിക്കും. തുടർന്ന് അറിവിലും ദൈവിക ജ്ഞാനത്തിലും അഭിവൃദ്ധി പ്രാപിക്കുന്നതിനെ സംബന്ധിച്ചും പിശാചിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടുന്നതിലേക്കും ആത്മീയ ഗുരു ശിഷ്യൻ ബന്ധം എങ്ങനെയായിരിക്കണമെന്നതിലേക്കും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു. ആത്മീയ ഗുരു ശിഷ്യ ബന്ധം ഉസ്താദും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉദാഹരണത്തോടെ മനസ്സിലാക്കേണ്ടതാണ്. ശിഷ്യൻ ഉസ്താദിൽ നിന്ന് പ്രയോജനം കരസ്ഥമാക്കുന്നത് പോലെ തന്നെ ആത്മീയ ശിഷ്യൻ ഗുരുവിൽ നിന്ന് കരസ്ഥമാക്കേണ്ടതാണ്. ശിഷ്യൻ ഉസ്താദുമായി ബന്ധം സ്ഥാപിക്കുകയും എന്നാൽ തൻ്റെ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് നീങ്ങുന്നില്ല എങ്കിൽ പ്രയോജനം കരസ്ഥമാക്കാൻ സാധിക്കില്ല. ഇതേ അവസ്ഥ തന്നെയാണ് ആത്മീയ ശിഷ്യൻ്റെയും. ചുരുക്കത്തിൽ ഇക്കാര്യത്തിൽ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തൻ്റെ ദൈവിക ജ്ഞാനത്തെയും അറിവിനെയും വർദ്ധിപ്പിക്കേണ്ടതാണ്. സത്യാന്വേഷിക്ക് ഒരു അവസ്ഥയിൽ എത്തിയ ശേഷം ഒതുങ്ങി നിൽക്കരുത്. അല്ലെങ്കിൽ ശപിക്കപ്പെട്ട പിശാച് മറ്റൊരു ദിശയിലേക്ക് അവനെ നയിക്കുന്നതായിരിക്കും. കെട്ടിക്കിടക്കുന്ന വെള്ളം മലിനമാകുന്നത് പോലെ, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ദുർഗന്ധമുണ്ടാകുന്നത് പോലെ, അതിൽ കീടാണുക്കൾ ഉണ്ടാകുന്നത് പോലെ, പല രോഗങ്ങൾക്കും കാരണമാകുന്നത് പോലെയായിരിക്കും ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയും. ചുരുക്കത്തിൽ നമ്മുടെ കാലടികൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കണം. പറയുന്നു, അതേപോലെ വിശ്വാസി തൻ്റെ അഭിവൃദ്ധിക്കായി പ്രയത്നിക്കുന്നില്ല എങ്കിൽ അവൻ വീണുപോകുന്നതാണ്. ചുരുക്കത്തിൽ സൗഭാഗ്യവാന്റെ കടമ ദീനിൻ്റെ അന്വേഷണത്തിൽ വ്യാപൃതനായിരിക്കുക എന്നതാണ്. നമ്മുടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പരിപൂർണനായ ഒരു മനുഷ്യൻ ലോകത്ത് കടന്നു പോയിട്ടില്ല. എന്നാൽ ആ മഹാത്മാവിനും റബ്ബി സിദ്നി ഇൽമ എന്ന പ്രാർത്ഥനയുടെ അധ്യാപനം ലഭിച്ചിരുന്നു. അപ്പോൾ ആർക്കാണ് തൻ്റെ ദൈവിക ജ്ഞാനത്തിലും അറിവിലും പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഭാവിയിൽ അഭിവൃദ്ധിയുടെ ആവശ്യമില്ല എന്ന് ധരിച്ചുകൊണ്ട് അടങ്ങി നിൽക്കാൻ സാധിക്കുക? തൻ്റെ അറിവിലും ദൈവിക ജ്ഞാനത്തിലും അഭിവൃദ്ധി കൈവരിക്കുന്നതനുസരിച്ച് ഇനിയും ധാരാളം കാര്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നവന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നതാണ്. ചില കാര്യങ്ങളെ പ്രാരംഭ ദർശനത്തിൽ അക്കങ്ങളുടെ രൂപങ്ങളെ ഉപയോഗശൂന്യമാണെന്ന് കരുതുന്ന കുട്ടികളെ പോലെയാകുന്നു. അതായത് ജ്യോമെട്രിയുടെ രൂപങ്ങളെ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരാൽ സൃഷ്ടിക്കപ്പെടുന്ന വിവിധ ഡയഗ്രത്തെ കുട്ടികൾ വെറും വരകളായാണ് മനസ്സിലാക്കുന്നത്. അതിനൊരു വിലയുമില്ലെന്ന് കരുതുന്നു. പറയുന്നു, അത്തരക്കാർ കുട്ടികളെ പോലെയാകുന്നു. അവയെ കേവലം ഉപയോഗശൂന്യമായി മനസ്സിലാക്കുന്നു. പറയുന്നു, എന്നാൽ അവസാനം അതേ കാര്യങ്ങൾ തന്നെ സത്യസാക്ഷ്യമായി അവർക്ക് കാണപ്പെടും. വളർന്നു വരുമ്പോൾ പക്വത കൈവരിക്കുമ്പോൾ അത് പ്രാധാന്യമറിക്കുന്ന കാര്യങ്ങളാണെന്ന് അവർക്ക് മനസ്സിലാകും. അതിനാൽ തൻ്റെ അവസ്ഥയിൽ പരിവർത്തനം കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ അറിവിനെ വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാത്തിനെയും പൂർത്തീകരിക്കേണ്ടതാണ്. പറയുന്നു, ധാരാളം അനാവശ്യ കാര്യങ്ങളെ ഒഴിവാക്കി ഈ ജമാഅത്തിനെ സ്വീകരിച്ചവരാണ് നിങ്ങൾ. അഥവാ നിങ്ങൾ അതിനുവേണ്ടി പൂർണ്ണ അറിവും ഉൾക്കാഴ്ചയും കരസ്ഥമാക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണുള്ളത്? നിങ്ങളുടെ ദൃഢവിശ്വാസത്തിലും ദൈവിക ജ്ഞാനത്തിലും ശക്തി എങ്ങനെ സംജാതമാകും? നിസ്സാര കാര്യങ്ങളിൽ സംശയങ്ങളും സന്ദേഹങ്ങളും ജനിക്കുന്നു. അവസാനം കാലിടറിപ്പോകുന്നതിനുള്ള ആശങ്കയും ഉണ്ടാകുന്നു. ചിലരിൽ ചുരുക്കത്തിൽ ചിലരുടെ വിശ്വാസം ചഞ്ചലമാകുന്നു. അതിനാൽ അവർ അറിവിൽ പുരോഗതി കൈവരിക്കുന്നില്ല. അല്ലെങ്കിൽ അവർ തോന്നിയ രീതിയിൽ വിശദീകരണങ്ങളും ന്യായീകരണങ്ങളും നടത്തുന്നു. അതിർത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നില്ല. അഥവാ നാം ദീനീപരമായ അറിവിലേക്ക് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ദൈവാസ്തിക്യത്തിലുള്ള വിശ്വാസത്തിലും നാം പുരോഗതി കൈവരിക്കുന്നതാണ്. ഇസ്ലാമിൻ്റെയും അഹമ്മദിയത്തിൻ്റെയും സത്യതയിലുള്ള വിശ്വാസത്തിലും നാം മുന്നേറുന്നതാണ്. സ്വന്തം സന്താനങ്ങളുടെ വിശ്വാസത്തെയും സംരക്ഷിക്കുന്നവരായി മാറുന്നതാണ്. ഇക്കാര്യത്തിലേക്കും ശ്രദ്ധിക്കേണ്ടത് വളരെ അനിവാര്യമാകുന്നു. ആ മഹാത്മാവ് പറയുന്നു, അഥവാ എന്നിൽ ബയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ നീതിമാനായ വിധികർത്താവായും അംഗീകരിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെയും അധ്യാപനങ്ങൾക്കും അള്ളാഹുവിൻ്റെ പ്രത്യേക മാർഗദർശനങ്ങൾക്കും അനുസരിച്ചിട്ടുള്ളതാണെന്നതിലും ദൃഢമായി വിശ്വസിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ആ മഹാത്മാവ് പറയുന്നു, നീതിമാനായ വിധികർത്താവിൻ്റെ തീരുമാനങ്ങളെ ആദരവോടെ കാണുന്ന നിലയിലുള്ള അവസ്ഥ തങ്ങളുടെ വിശ്വാസങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക. പറയുന്നു, വിശ്വസിക്കുന്ന ഒരാൾ തൻ്റെ വിശ്വാസത്തിൽ നിന്ന് ദൃഢജ്ഞാനത്തിലേക്കും ദൈവിക ജ്ഞാനത്തിലേക്കും അഭിവൃദ്ധി പ്രാപിക്കേണ്ടതാകുന്നു. ഊഹങ്ങളിൽ അകപ്പെടുകയല്ല വേണ്ടത്. ഊഹം ഉപകാരപ്രദമല്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളുക. ദുർധാരണകൾ ഉണ്ടാകുന്നു. അള്ളാഹു സ്വയം പറയുന്നു, ഇന്ന ലന്ന ലാ യുഗ്നി മിനൽ ഹഖി ശൈഅ. നിശ്ചയമായും ഊഹം സത്യത്തിൽ നിന്ന് രക്ഷിക്കുന്നതല്ല. സത്യം എന്ത് തന്നെയായാലും സത്യം തന്നെയാകുന്നു. ദുർധാരണകളാൽ സത്യം മൂടപ്പെടുന്നതല്ല. ദൃഢവിശ്വാസം മാത്രമാണ് മനുഷ്യനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. പറയുന്നു, ദൃഢവിശ്വാസമില്ലാതെ ഒന്നും സാധ്യമാകുന്നതല്ല. മനുഷ്യൻ എല്ലാ വിഷയങ്ങളിലും ദുർധാരണകൾ സൃഷ്ടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു നിമിഷം പോലും ലോകത്ത് കഴിഞ്ഞുകൂടുവാൻ സാധിക്കില്ല. എല്ലാ ഭൗതിക കാര്യങ്ങളും നിങ്ങൾ ദുർധാരണകൾ വെച്ചു പുലർത്തുന്നവരായിരിക്കും. അതിലൂടെ തന്നെ മാതൃകൾ നോക്കുക. വിഷം കലർത്തിയിട്ടുണ്ടാകുമെന്ന് കരുതി വെള്ളം കുടിക്കാനേ കഴിയില്ല. നാശകാരിയെ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടാകുമെന്ന ചിന്തയിൽ അങ്ങാടിയിൽ നിന്ന് ഒന്നും വാങ്ങി കഴിക്കാൻ തന്നെ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് ജീവിക്കുക? ഇതൊരു പൊതുവായ ഉദാഹരണമാണ്. സംശയരോഗം ഒരാളുടെ ജീവിതത്തെ ദാരുണമാക്കി മാറ്റുന്നു. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ആത്മീയ കാര്യങ്ങളിലും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇത്തരത്തിലുള്ള ദുഷ്ചിന്തകൾ ഉണ്ടാകരുത്. പറയുന്നു, ഇത്തരത്തിൽ മനുഷ്യന് ആത്മീയ കാര്യങ്ങളിൽ അതിൽ നിന്ന് പ്രയോജനമെടുക്കാവുന്നതാണ്. നിങ്ങൾ സ്വയം ചിന്തിക്കുക. സ്വന്തം ഹൃദയത്തിൽ തീരുമാനമെടുക്കുക. നിങ്ങൾ എൻ്റെ കയ്യിൽ ബയത്ത് ചെയ്തിട്ടുണ്ടോ? എന്നെ വാഗ്ദത്ത മസീഹും നീതിമാനായ വിധികർത്താവുമായി അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് എൻ്റെ എന്തെങ്കിലും തീരുമാനത്തിലോ കർമ്മത്തിലോ മനസ്സിൽ എന്തെങ്കിലും അനിഷ്ടമോ നിരാശയോ ഉണ്ടാകുന്നുവെങ്കിൽ സ്വന്തം വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുക. ആശങ്കകളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞ വിശ്വാസം യാതൊരു പരിണതഫലവും ഉണ്ടാക്കുന്നതല്ല. അഥവാ വാഗ്ദത്ത മസീഹ് യഥാർത്ഥത്തിൽ വിധികർത്താവാണെന്ന് നിങ്ങൾ സത്യഹൃദയത്തോടെ അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾക്കും കർമ്മങ്ങൾക്കും മുന്നിൽ നിങ്ങൾ നിങ്ങളുടെ ആയുധങ്ങൾ അടിയറ വെക്കുക. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെ ആദരവോടെ കാണുക. അപ്പോൾ മാത്രമേ നിങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ വാക്കുകൾക്ക് ആദരവും മഹത്വം നൽകുന്നവരായി മാറുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സാക്ഷ്യം മതിയാവുന്നതാണ് ഈ മാമായിരിക്കുമെന്ന സാന്ത്വനം ആ മഹാത്മാവ് നൽകിയിരിക്കുന്നു. അദ്ദേഹം നീതിമാനായ വിധികർത്താവായിരിക്കും. ഇതിൽ ആശ്വാസം ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെപ്പോഴാണ് ലഭിക്കുക? വിശ്വാസമുണ്ടായിരിക്കുകയും അതോടൊപ്പം മനസ്സിൻ്റെ ചില കോണുകളിൽ ദുഷ്ചിന്തകൾ ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്നത് ഉത്തമവും പരിശുദ്ധവുമായിരിക്കില്ല. അഥവാ ഞാൻ സത്യവാനല്ല എങ്കിൽ പോയി സത്യവാനെ തിരയുക. ഇന്നാളുകളിൽ മറ്റൊരു സത്യവാനെ കണ്ടെത്തുക സാധ്യമല്ല എന്നത് നിശ്ചയമായി മനസ്സിലാക്കിക്കൊള്ളുക. അതിനാൽ മറ്റൊരു സത്യവാനെ ലഭിക്കുന്നില്ല എങ്കിൽ ലഭിക്കുന്നതുമല്ല. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നൽകിയ അവകാശം മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. എന്നെ നിഷേധിക്കുന്നവരും എന്നിൽ ആരോപണം ഉന്നയിക്കുന്നവരും എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നെ അംഗീകരിക്കുകയും എന്നിൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നവരും നിർഭാഗ്യവാന്മാരാകുന്നു. അവർ കണ്ടുകൊണ്ടാണ് അന്ധന്മാരാകുന്നത്. യഥാർത്ഥത്തിൽ കാലഘട്ടത്തിൻ്റെ അവസ്ഥ പദവികളെ ഇകഴ്ത്തുന്നതാണ്. അതിനാൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നബി സ്വന്തം രാജ്യത്തല്ലാതെ അപമാനിതനാകുന്നില്ല. ഇതിൽ നിന്നും അവർക്ക് സ്വന്തം നാടുകളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും എന്തെല്ലാം പ്രയാസങ്ങളും ദുഃഖങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇത് പ്രവാചകൻ അലൈഹി ഇസ്ലാമിനോടൊപ്പം ഉണ്ടായി വരുന്ന ഒരു ചര്യയാണ്. നാം അതിൽ നിന്ന് എങ്ങനെയാണ് മുക്തമാവുക? പ്രവാചകന്മാർ എതിർക്കപ്പെടുന്നു, നമുക്കെതിരിലും ഉണ്ടാകുന്നുവെങ്കിൽ ഇതിലെന്ത് കാര്യമാണുള്ളത്? അതിനാൽ നമുക്ക് എതിരാളികളിൽ നിന്ന് കേൾക്കേണ്ടി വന്നതെല്ലാം തന്നെ ഈയൊരു സുന്നത്തനുസരിച്ചാണ്. പറയുന്നു, മായഅതീമിൻ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അതായത് പരിഹസിക്കപ്പെടാത്ത ഒരു പ്രവാചകനും അവരുടെ അടുക്കൽ വരുന്നില്ല. ഖേദമെന്ന് പറയട്ടെ, അഥവാ ഇക്കൂട്ടർ സദുദ്ദേശത്തോടു കൂടി എൻ്റെ പക്കൽ വരികയാണെങ്കിൽ അള്ളാഹു എനിക്ക് നൽകിയത് അവർക്ക് കാണിച്ചു കൊടുക്കാമായിരുന്നു. അള്ളാഹു സ്വയം അവരിൽ അനുഗ്രഹം ചൊരിയുകയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അവർ ലുബ്ധം അസൂയം കാണിച്ചു. ഇനി ഞാൻ എങ്ങനെയാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക? ഇപ്പോൾ അവർക്ക് 32 വർഷങ്ങളായി അടയാളങ്ങൾ കണ്ടിട്ടും പാഠം പഠിക്കുന്നില്ല. പറയുന്നു, മനുഷ്യൻ സത്യഹൃദയത്തോടുകൂടി സത്യാന്വേഷണത്തിനായി വരുമ്പോൾ എല്ലാം തീരുമാനിക്കപ്പെടുന്നു. എന്നാൽ ഉദ്ദേശം അസഭ്യവും അക്രവുമാണെങ്കിൽ ഒന്നും സംഭവിക്കുന്നതല്ല. പറയുന്നു, ഇജ്തുൽ കറാമയിൽ ഇബ്നു അറബിയിൽ നിന്നും എഴുതപ്പെട്ടിരിക്കുന്നു, വാഗ്ദത്ത മസീഹ് ആഗതരാകുമ്പോൾ അദ്ദേഹത്തെ കള്ളം കെട്ടിച്ചമയ്ക്കുന്നവൻ എന്നും വിവരദോഷിയെന്നും പറയപ്പെടും. ദീനിനെ മാറ്റിമറിക്കുന്നു എന്നും വരെ പറയപ്പെടുന്നതാണ്. ഇപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എനിക്കെതിരിൽ ഉന്നയിക്കപ്പെടുന്നു. ഈ സംശയങ്ങളിൽ നിന്ന് മനുഷ്യന് മോക്ഷം ലഭിക്കണമെങ്കിൽ അവർക്ക് തങ്ങളുടെ തെറ്റിദ്ധാരണകളുടെ പുസ്തകത്തെ മറച്ചു പിടിക്കുകയും അതിനു പകരമായി ഇദ്ദേഹം സത്യവാനാണോ അല്ലയോ എന്ന് ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ്. ചില കാര്യങ്ങൾ യുക്തിക്കതീതമായിരിക്കും. എന്നാൽ പ്രവാചകരിൽ വിശ്വസിക്കുന്നവർ സദ്വിചാരങ്ങളോടും ക്ഷമയോടും സ്ഥിരചിത്തയോടും കൂടി ഒരു സമയത്തിനായി പ്രതീക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു അവരിൽ യാഥാർത്ഥ്യം തുറന്നു കൊടുക്കുന്നതായിരിക്കും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബാക്കൾ ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ടായിരുന്നില്ല. മറിച്ച് ആരെങ്കിലും വന്ന് ചോദിക്കുകയും അതിൽ നിന്ന് പ്രയോജനമെടുക്കുന്നതിനായി കാത്തിരിക്കുമായിരുന്നു. അവർ സ്വയം മൗനം ദീക്ഷിച്ച് തലകുമ്പിട്ടിരിക്കുമായിരുന്നു. ചോദ്യം ഉന്നയിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ യഥാർത്ഥവും അംഗീകൃതവുമായ മാർഗം മാന്യത പുലർത്തുക എന്നതാണ്. പ്രവാചകന്മാരെ ആദരിക്കാൻ അറിയാത്തവർ, അത് സ്വായത്തമാക്കാത്തവർ നശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ആ മഹാത്മാവ് തൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം സഭയിലിരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ കണ്ടിട്ടും വായിച്ചിട്ടും തെളിവുകൾ കേട്ടിട്ടും അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമായിരുന്നു. പറയുന്നു, ഈ വ്യക്തി പ്രവാചകന്റെ ആദരവിനെ മനസ്സിലാക്കുന്നില്ല, അതിനാൽ അയാൾ നശിക്കപ്പെടുമെന്ന് ഭയപ്പെടുന്നു. ചുരുക്കത്തിൽ മുസ്ലിങ്ങൾ നിർഭാഗ്യവശാൽ ഈ സന്ദേശം കേൾക്കുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നതിൽ നിന്നും എതിർവാദങ്ങൾ നടത്തുന്നു. അവരുടെ പരിതാപകരമായ അവസ്ഥ അവരെ തങ്ങളുടെ അവസ്ഥയ്ക്ക് കാരണമെന്താണെന്നും ഒരു സമുദായം എന്ന നിലയിൽ എന്താണ് അവസ്ഥ എന്നതിലേക്ക് ചിന്തിക്കാനായി പ്രേരിപ്പിക്കുന്നുമില്ല. കാലഘട്ടവുമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ കുറഞ്ഞ പക്ഷം വാഗ്ദത്തം ചെയ്യപ്പെട്ട വ്യക്തിയെ അന്വേഷിക്കുക. ആ മഹാത്മാ പറയുന്നു, ഞാനല്ലെങ്കിൽ മറ്റൊരാൾ, പക്ഷെ നിങ്ങൾക്ക് മറ്റാരെയും ലഭിക്കുന്നതല്ല. ഭൗതികതയിൽ മുങ്ങി എല്ലാം മറന്നു പോകുന്നു. എന്നിരുന്നാലും നമ്മുടെ ജോലി അവരെ രക്ഷപ്പെടുത്താനായി ശ്രമിക്കുക എന്നതാണ്. വാഗ്ദത്ത മസീഹിൻ്റെ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക എന്നതാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് ഏതു മതവുമായി ബന്ധപ്പെട്ടവരാണെങ്കിലും നിർമ്മതക്കാരനാണെങ്കിലും ഓരോ വ്യക്തികളിലേക്കും ഈ സന്ദേശം എത്തിക്കേണ്ടതാണ്. നമുക്കിപ്പോൾ ധാരാളം ജോലികൾ ചെയ്യാനുണ്ട്. ജർമ്മനിയിൽ ജമാഅത്തിന് 100 വർഷമായെങ്കിലും ഓരോ ജർമ്മൻകാരിലേക്കും ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതിനാൽ ഈ നിലയിലും അവലോകനം ചെയ്യേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കുന്നതിലേക്കും തബിലിയിലേക്കും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, ഇപ്പോൾ 2 വലിയ ഉത്തരവാദിത്തങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, അറേബ്യയിൽ പ്രചരണം നടത്തുക. 2, യൂറോപ്പിൽ ന്യായപൂർത്തീകരണം നടത്തുക. അറേബ്യയിൽ എന്തുകൊണ്ടെന്നാൽ ആന്തരികമായി അവരിൽ സത്യമുണ്ട്. അള്ളാഹു ഒരു ജമാഅത്തിനെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്നത് അറിയാത്ത ഒരു വലിയ വിഭാഗം തന്നെ ഉണ്ടാകും. മുൻകാലത്തെ അപേക്ഷിച്ച് കൂടുതൽ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്നും എല്ലാ അറബികളിലേക്കും നമ്മുടെ സന്ദേശം എത്തപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. അഥവാ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ എതിരാളികൾ മൂലമാകുന്നു. അവർ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിനെ പരിഹസിച്ചുകൊണ്ട് ഖാദിയാനി എന്ന പേരിൽ നമ്മെ വിളിച്ചുകൊണ്ട് ലോകത്ത് അല്ലെങ്കിൽ സ്വന്തക്കാർക്ക് നമ്മെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. കളവും മനസ്സിൽ തോന്നിയതുമായ കഥകൾ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം സംബന്ധിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു തരത്തിലുള്ള സന്ദേശം അവരിലേക്ക് എത്തിയിരിക്കുന്നു. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരാളികൾ മുഖേനയാകുന്നു. എന്നാൽ നമ്മിലൂടെ ശരിയായ നിലയിൽ പരിചയപ്പെടുത്തി നടന്നിട്ടില്ല. ഏതായാലും പറയുന്നു, അവരിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ കടമയാകുന്നു. അഥവാ എത്തിക്കുന്നില്ല എങ്കിൽ ആജ്ഞാലംഘനമാകുന്നു. അതേപോലെ യൂറോപ്പിലുള്ളവരിലും സത്യമുണ്ട്. അവരൊരു ദാസനെ ദൈവമാക്കി ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞിരിക്കുകയാണെന്ന അവരുടെ തെറ്റിനെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. യൂറോപ്പിൻ്റെ അവസ്ഥ വാസ്തവത്തിൽ അഖലദ ഇലൽ അർദ് എന്നതിൻ്റെ നേർ രൂപമായിരിക്കുകയാണ്. അതായത് അവർ ഭൂമിയിലേക്ക് ചാഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഭൗതികതയിലല്ലാതെ മറ്റൊന്നിലും പൊതുവായ നിലയിൽ ജനങ്ങൾക്ക് ശ്രദ്ധയില്ല. നമ്മുടെ ചില ആളുകളും യുവാക്കളും അവരുടെ പുരോഗതിയിൽ പ്രഭാവിതരാകാറുണ്ട്. നിങ്ങൾ പോകുന്ന നാശത്തിലേക്കല്ലാതെ മറ്റെവിടേക്കുമല്ല എന്ന് അവരോട് പറയുന്നതിന് പകരമായി അവരിൽ പ്രഭാവിതരാകേണ്ട ആവശ്യമില്ല. നാം തബ്ലീഗാണ് ചെയ്യേണ്ടത്. പറയുന്നു, വിവിധങ്ങളായ കണ്ടുപിടുത്തങ്ങളും ജോലികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. പാശ്ചാത്യ നാടുകളിലും വികസിത രാജ്യങ്ങളിലും യൂറോപ്പ് ഭൗതിക ജ്ഞാനങ്ങളിലും ജോലികളിലും പുരോഗതി പ്രാപിക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ട. ഇങ്ങനെ അഭിവൃദ്ധി ഉണ്ടാകുന്നു എന്നതിൽ ആവേശം കാണിക്കേണ്ടതില്ല. ആകാശജ്ഞാനങ്ങളുടെ കവാടങ്ങൾ അടയുമ്പോൾ വീണ്ടും ഭൂമിയെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്ത എന്നത് സ്വാഭാവികമാണ്. നബിമാർ ആണികളും ഉണ്ടാക്കാറുണ്ടായിരുന്നു, ഉപകരണങ്ങളും ഉണ്ടാക്കാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരുടെ പരിശ്രമങ്ങളെല്ലാം തന്നെ ഭൗതിക കണ്ടുപിടുത്തങ്ങൾക്കായിരുന്നു എന്ന് ഒരിക്കലും സ്ഥാപിതമായിട്ടില്ല. ചുരുക്കത്തിൽ, നമ്മിലുള്ള ഓരോരുത്തരുടെയും മനസ്സിലും രൂഢമൂലമാകേണ്ട വസ്തുത, നാം ഭൗതിക സമ്പാദനത്തിന് വേണ്ടിയല്ല അഹമ്മദ് സ്വീകരിച്ചത്, മറിച്ച് അള്ളാഹുമായി ജീവസുറ്റ ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഈ സന്ദേശം മാലോകരിലേക്ക് നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ഇഹത്തെയും പരത്തെയും ശുഭകരമാക്കുന്നതും. ആ മഹാത്മാവ് തൻ്റെ ആഗമനോദ്ദേശത്തെയും ലക്ഷ്യത്തെയും വിവരിച്ചുകൊണ്ട് പറയുന്നു, തൗഹീദിനെയും ധാർമ്മികതയെയും ആത്മീയതയെയും പ്രചരിപ്പിക്കുന്നതിനായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. തൗഹീദ് എന്നതിൻ്റെ വിവക്ഷ അള്ളാഹുവിനെ തന്നെ തൻ്റെ ലക്ഷ്യവും ഉദ്ദേശ്യവും പ്രേമിയും അനുസരണയോഗ്യമാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നതാകുന്നു. പ്രത്യക്ഷ കാര്യങ്ങളിൽ വിഗ്രഹാരാധനയും ബഹുദൈവവിശ്വാസവും മുതൽ വസ്തുക്കളിലുള്ള അമിതവിശ്വാസത്തിൻ്റെ സൂക്ഷ്മമായ ശിർക്കിൽ നിന്ന് സ്വയം തന്നെ പോലും ഒന്നുമല്ലാത്തതായി മനസ്സിലാക്കുന്നതുവരെ ആയിത്തീരുക. ഒരു കാര്യത്തിലും തന്നെ സ്വന്തം മനസ്സിൻ്റെ ശിർക്ക് പോലും ഉൾപ്പെടാതിരിക്കുക. വളരെ സൂക്ഷ്മമായ വസ്തുക്കളുടെ ശിർക്കും ഉൾപ്പെടരുത്. ഇതാണ് ഇന്ന് ലോകം അകപ്പെട്ടിരിക്കുന്ന തൗഹീദ്. ഇതിൽ നിന്ന് രക്ഷ നേടേണ്ടതാണ്. ധാർമ്മികത എന്നതുകൊണ്ടുള്ള വിവക്ഷ മനുഷ്യന് ലഭ്യമായിട്ടുള്ള എല്ലാ കഴിവുകളെയും അതിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുക എന്നതാണ്. ചിലതിനെ തീരെ ഉപേക്ഷിക്കുകയും ചിലതിൽ മാത്രം മൂല്യം നൽകുകയും ചെയ്യുക എന്നതാകരുത്. ഉദാഹരണമായി, ആരെങ്കിലും തൻ്റെ കൈകൾ മുറിച്ചു കളയുകയാണെങ്കിൽ അതുകൊണ്ട് എന്ത് മേന്മയാണ് ഉണ്ടാവുക? ഒരിക്കലുമില്ല. മറിച്ച് അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളെയും അതിൻ്റേതായ സ്ഥാനത്ത് ഉപയോഗിക്കുക. അതിൽ അമിതത്വമോ ലുബ്ധമോ ഉണ്ടാകരുത്. അമിതത്വം എന്തെന്നാൽ, ഉദാഹരണമായി, ഘ്രാണശക്തി അമിതമായുള്ളയാൾ ഒരു പ്രത്യേകതരം രോഗിയായിത്തീരുന്നു. മണം പിടിക്കുന്നതിനുള്ള കഴിവ് കൂടുതലുണ്ടാകുകയാണെങ്കിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. മണത്തറിയുന്നുള്ള ചിലരുടെ കഴിവ് കൂടുതലാകുന്നു. തൽഫലമായി അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങുന്നു, തലവേദന ഉണ്ടാകാൻ തുടങ്ങുന്നു. അതുപോലെയുള്ള മറ്റു ചില ഗന്ധങ്ങളുമുണ്ട്, അവ മൂലം രോഗങ്ങളുണ്ടാകുന്നു. അതിനാൽ അള്ളാഹു മിതത്വത്തിൽ വെക്കട്ടെ, എല്ലാ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ, ആത്മീയ രോഗത്തിൽ നിന്നും എന്ന് ദുആ ചെയ്യേണ്ടതാണ്. പറയുന്നു, അമിതത്വത്തിലൂടെ ഒരു പ്രത്യേക രോഗമുണ്ടാകുന്നു, പിന്നീട് അതിലൂടെ മറ്റ് കഠിന രോഗങ്ങളും ഉണ്ടാവുകയും മൂർച്ഛിക്കുകയും ചെയ്യുന്നു. ലുബ്ധ എന്നാൽ അതിൻ്റെ കഴിവ് തികച്ചും നഷ്ടപ്പെടുന്നു. മിതത്വം എന്നാൽ രണ്ടും അതാതിൻ്റെ സ്ഥാനത്താവുക എന്നതാണ്. ഈയൊരു നിലയിലാണ് ധാർമ്മികത എന്ന് പറയപ്പെടുക. ഇതിനെ സ്ഥാപിക്കുവാനാണ് ഞാൻ വന്നിട്ടുള്ളത്. രണ്ടിനുമിടയിലുള്ള വഴിയാണ് നാം സ്വീകരിക്കേണ്ടത്. ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള ഉന്നത ധാർമ്മിക ഗുണങ്ങൾ പ്രകടിപ്പിക്കാനായി പരിശ്രമിക്കേണ്ടതാണ്. പറയുന്നു, ആത്മീയത എന്നതുകൊണ്ടുള്ള വിവക്ഷ അള്ളാഹുമായി സത്യത്തിലധിഷ്ഠിതമായ ബന്ധം സ്ഥാപിതമാകുമ്പോൾ ഉണ്ടാകുന്ന അടയാളങ്ങളും ലക്ഷണങ്ങളുമാകുന്നു. ഇതെല്ലാം അവസ്ഥകളാകുന്നു. ഇത് സംജാതമാകുന്നത് വരെ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ യഥാർത്ഥ ഉദ്ദേശം ഇതാകുന്നു. ചുരുക്കത്തിൽ, നമ്മെ ഒരു യഥാർത്ഥ വിശ്വാസിയായ മനുഷ്യനാക്കി തീർക്കുന്ന കാര്യങ്ങളാണിത്. അതിനാൽ നമ്മുടെ ലക്ഷ്യവും ഉദ്ദേശവും ഏറ്റവും വലിയ പ്രേമഭാജനവും അള്ളാഹുവിൻ്റെ അസ്തിത്വമാണെന്ന നിലയിലുള്ള നിലവാരത്തിലാണോ നാം ഉള്ളതെന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമാകുന്നു. അഥവാ അങ്ങനെയല്ല എങ്കിൽ നാം ഇപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ദുർബലമായ നിലവാരത്തിനാണുള്ളത്. അള്ളാഹുവിന് മുന്നിൽ നമ്മുടെ എല്ലാ ഭൗതിക ആഗ്രഹങ്ങളും അവാസ്തവമാണോ അല്ലേ എന്ന് ആത്മപരിശോധന നടത്തേണ്ടത് അനിവാര്യമാകുന്നു. അങ്ങനെയാകുമ്പോഴാണ് നാം പള്ളിയുടെ അവകാശങ്ങളും പൂർത്തിയാക്കുന്നവരായി മാറുകയുള്ളൂ. അതേപോലെ നാം പള്ളികൾ നിർമ്മിക്കുമ്പോൾ അതിനെ ജനതപിടമാക്കുന്നതിനുള്ള ചിന്തയുമുണ്ടായിരിക്കേണ്ടതാണ്. അതിനാൽ തൗഹീദിനെ സംബന്ധിച്ച് തൻ്റെ ഹൃദയത്തിൽ എത്രത്തോളം മുന്നിലുണ്ട്, ആവേശമുണ്ട്, വികാരമുണ്ട് എന്നതിൽ ഓരോ അഹമ്മദിയും ചിന്തിക്കേണ്ടതാണ്. അതേപോലെ ഉന്നത ധാർമ്മിക ഗുണങ്ങളുടെ പ്രകടനവും ഓരോ അഹമ്മദിൽ നിന്നും ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ഉന്നത ധാർമ്മിക ഗുണങ്ങളാണ് നമ്മുടെ സന്ദേശം എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത്. അപ്പോൾ മാത്രമാണ് നമുക്ക് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബൈഅത്തിൻ്റെ അവകാശം പൂർത്തിയാക്കാൻ സാധിക്കുന്നത്. വിവിധ പള്ളികളുടെ ഉദ്ഘാടനത്തിനായി ഞാൻ പോകുമ്പോൾ അഹമ്മദികളെ പരിചയമുള്ളവർ പറയാറുള്ളത് അഹമ്മദികളുടെ സ്വഭാവം മഹത്തായതാണെന്നാണ്. എന്നാൽ ഒരു കുറവ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സൽസ്വഭാവങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്ലാം അഹമ്മദിയത്തിൻ്റെ പരിചയം യഥാർത്ഥമായ നിലയിൽ നൽകുന്നില്ല. അത്തരത്തിൽ പരിചയപ്പെടുത്തുമ്പോഴാണ് നാം ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അഹമ്മദിയത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും യഥാർത്ഥമായ സന്ദേശം യൂറോപ്പിലെ ജനങ്ങളിലേക്ക്, ഈ രാജ്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഉന്നത സ്വഭാവ ഗുണങ്ങളുടെ പ്രകടനം പരസ്പര ബന്ധങ്ങളിലും ഉണ്ടാകേണ്ടതാണ്, അന്യർക്കായി മാത്രമാകരുത്. അവർക്കായി ഉന്നത സ്വഭാവ ഗുണങ്ങൾ പ്രകടിപ്പിക്കുകയും വീട്ടിൽ സ്വന്തം സമുദായത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് നാം മുന്നിൽ വെക്കേണ്ട കാര്യങ്ങളാണിത്. ഇതാണ് ഉന്നത ധാർമ്മിക ഗുണങ്ങൾ. ഇവ സംജാതമാക്കുന്നതിനായിട്ടാണ് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിൽ ആഗതരായത്. വീണ്ടും പറയുന്നു, അള്ളാഹുവിനോടുള്ള കടമകളും സൃഷ്ടികളോടുള്ള കടമകളും ഉന്നതമായ നിലവാരത്തിൽ നിലനിർത്തുമ്പോഴാണ് ആത്മീയതയുടെ നിലവാരത്തിൻ്റെ പരിണിതഫലം തയ്യാറാകുന്നത്, പ്രകടമാകുന്നത്, ആത്മീയത സംജാതമായി എന്ന് മനസ്സിലാകുന്നത്. സ്വന്തക്കാർക്കും അന്യർക്കും ഒരു സൗന്ദര്യം നമ്മുടെ ഉള്ളിൽ ദർശിക്കാൻ സാധ്യമാകുന്നു. നമ്മുടെ കുട്ടികൾ നമ്മിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരായിത്തീരുന്നു. അപ്പോഴാണ് നാം ഈ നിലവാരം കരസ്ഥമാക്കിയവരാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ അമീർ സാഹിബിനോട് ചോദിക്കുകയുണ്ടായി, ഞങ്ങളുടെ അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള ടാർഗറ്റ് എന്താണ്? ഒന്നാമതായി ഞാൻ സൂചിപ്പിച്ച ഏതാനും കാര്യങ്ങൾ, മുഴുവൻ കാര്യങ്ങളുമില്ല, അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഏതാനും കാര്യങ്ങൾ മാത്രമാണ്. അത് കഴിഞ്ഞു കടന്ന നൂറ്റാണ്ടിൽ അത് കരസ്ഥമാക്കിയോ എന്ന് അവലോകനം ചെയ്യുക. അള്ളാഹുമായൊരു സുദൃഢ ബന്ധം നമുക്ക് സാധ്യമായോ? നമ്മുടെ നമസ്കാരങ്ങൾക്ക് ഉന്നത നിലവാരം കൈവന്നുവോ? നമസ്കാര സമയങ്ങളിൽ നാം ഭൗതിക ജോലികൾ ഉപേക്ഷിച്ച് നമസ്കാരത്തിനായി സന്നിഹിതരാകുന്നുണ്ടോ? അതോ കേവലം പള്ളികൾ നിർമ്മിക്കുന്നതിൽ മാത്രമാണോ ശ്രദ്ധയുള്ളത്? നാം ഖുർആൻ പാരായണത്തിൽ കൃത്യനിഷ്ഠയുള്ളവരാണോ? നാം വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളെ അന്വേഷിച്ച് അത് പ്രാവർത്തികമാക്കുന്നതിനായി പരിശ്രമിക്കുന്നവരാണോ? നാം നമ്മുടെ മക്കളെ ദീനുമായി ബന്ധപ്പെടുത്തുന്നതിനായി പൂർണ്ണമായും പരിശ്രമിക്കുന്നവരാണോ? നമുക്ക് നമ്മുടെ മക്കളുടെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ മാത്രമാണോ ശ്രദ്ധ, അതോ അവരുടെ ദീനിനെക്കുറിച്ചും ശ്രദ്ധിക്കുന്നവരാണോ? നമ്മുടെ ഉന്നത സ്വഭാവ ഗുണങ്ങളിൽ, നമ്മുടെ പരസ്പരമുള്ള ബന്ധങ്ങളിലും റുഹമാ ഉബൈനഹും എന്നതിൻ്റെ നേർക്കാഴ്ച പ്രകടിപ്പിക്കുന്ന നിലവാരത്തിലാണോ ഉള്ളത്? ഉന്നത ധാർമ്മിക ഗുണങ്ങളുടെ മാതൃക അന്യർക്കായി പ്രകടിപ്പിച്ചുകൊണ്ട് അവരെ ഇസ്ലാമിൻ്റെ സുന്ദരമായ അധ്യാപനങ്ങളെ നാം പരിചയപ്പെടുത്തുന്നവരാണോ? അതോ എവിടെയെങ്കിലും ഉന്നത സ്വഭാവ ഗുണം പ്രകടിപ്പിച്ച് നാം സമാധാന പ്രിയരാണെന്ന് പറയുന്നവർ മാത്രമാണോ? പല സ്ഥലങ്ങളിലും എനിക്ക് അന്യരോട് ചിലത് പറയുന്നതിനുള്ള അവസരം ലഭിച്ചപ്പോഴെല്ലാം തന്നെ ഭൂരിഭാഗം പേരും പറഞ്ഞത് ഇസ്ലാമിൻ്റെ ഈ സുന്ദര അധ്യാപനങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ആദ്യമായാണ് അറിവ് ലഭിക്കുന്നതെന്നാണ്. ഇതിൽ നിന്നും വ്യക്തമായി മനസ്സിലാകുന്നത് നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളും സ്വഭാവങ്ങളും ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കുന്നതിനായി യഥാവിധി ഉപയോഗിച്ചിട്ടില്ല എന്നതാണ്. ഇസ്ലാമിക അധ്യാപനങ്ങളുടെ പരിചയം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ലക്ഷക്കണക്കിന് പാംഫ്ലെറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് എന്തു ഗുണമാണ് ഉണ്ടാവുക? ചുരുക്കത്തിൽ, പ്രഥമമായി അള്ളാഹുവിനുള്ള കടമകളുടെയും ദാസരോടുള്ള കടമകളുടെയും നിലവാരം നാം എത്രത്തോളം കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് വിശകലനം നടത്തുക. അഥവാ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ കരസ്ഥമായിട്ടില്ല, അങ്ങനെയെങ്കിൽ ആത്മപരിശോധനയിലൂടെ എല്ലാം മനസ്സിലാകുന്നതാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള ടാർഗറ്റ് എന്താണ്? ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ സംക്ഷിപ്തമായി വിവരിച്ച പ്രവർത്തന രൂപരേഖയാണ് അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള പുതിയ ടാർഗറ്റ്. നമുക്ക് ലോകത്തിൻ്റെ മനം കവരേണ്ടതാണ്. ഈ ലോകത്തെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നവരാക്കേണ്ടതാണ്. ലോകത്തെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽക്കീഴിൽ കൊണ്ടുവന്നിടേണ്ടതാണ് എന്ന വാദവുമായി എഴുന്നേറ്റവരാണ് നാം. അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് നാം ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഒരു പുതിയ ഉറച്ച തീരുമാനവുമായി ജർമ്മനിയിലെ അഹമ്മദിയ ജമാഅത്തിന് പുത്തൻ നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. അതായത് നാം ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകിക്കൊണ്ട് തങ്ങളുടെ ഈ ലക്ഷ്യത്തെ കരസ്ഥമാക്കുന്നതിനായി കഠിന പ്രയത്നം നടത്തുന്നതാണെന്നും തങ്ങളുടെ മക്കൾക്കും തലമുറകൾക്കും ഈ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതാണെന്നും അള്ളാഹുമായുള്ള ബന്ധത്തിൻ്റെ ഈ ഉണർവ് ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് പകർന്നു പോകുന്നതിനുള്ള ശിക്ഷണം അവർക്ക് നൽകുന്നതാണെന്നും ഉറച്ച തീരുമാനം. അള്ളാഹു നമുക്ക് അതിനുള്ള സൗഭാഗ്യം തന്നനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.